പ്രിയപ്പെട്ട കുട്ടികളെ, പത്താം ക്ലാസ് ഗണിതശാസ്ത്രത്തിലെ രണ്ടാമത്തെ പാഠമായ വൃത്തങ്ങളിലെ അഞ്ചാമത്തെ ക്ലാസ്സാണ് ഇത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ഒരു ചതുർഭുജത്തിന്റെ എതിർകോൺ അനുപൂരകമാണെങ്കിൽ, എതിർകോണുകൾ അനുപൂരകമാണെങ്കിൽ അതിന്റെ നാല് മൂലകളിൽ കൂടിയും കടന്നു പോകുന്ന വൃത്തം വരക്കാം. അതായത് If the opposite angles of a quadrilateral are supplementary, we can draw a circle passing through all four of its vertices. ഇതാണ് നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. Then, such a quadrilateral are called a cyclic quadrilateral. അതായത് ഒരു ചതുർഭുജത്തിന്റെ നാല് മൂലകളിൽ കൂടിയും കടന്നു പോകുന്ന വൃത്തം വരയ്ക്കാൻ സാധിക്കുമെങ്കിൽ അങ്ങനെയുള്ള ചതുർഭുജങ്ങളെയാണ് ചക്രീയ ചതുർഭുജങ്ങൾ എന്ന് പറയുന്നത്. ഉദാഹരണം നമുക്ക് എന്തൊക്കെ പറയാം? ചതുരം എന്താണെന്ന് പറയാം, ചക്രീയ ചതുർഭുജമാണെന്ന് പറയാം. കാരണം ചതുരത്തിന്റെ എതിർകോണുകൾ കൂട്ടിയാൽ എത്ര കിട്ടുന്നു? 180 ഡിഗ്രി കിട്ടുന്നു. അതേപോലെ സമചതുരം എടുത്താലും എന്തായിരിക്കും? ചക്രീയ ചതുർഭുജമായിരിക്കും. അപ്പോ ഈ കാര്യങ്ങളാണ് നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഇത് ഉപയോഗിച്ചുള്ള ചോദ്യങ്ങൾ ചെയ്യും. ചോദ്യം ഇതാണ്, സമപാർശ്വ ലംബകങ്ങൾ ചക്രീയമാണോ? ഈസ് ഐസോസെലസ് ട്രപീസിയം സൈക്ലിക്? നമുക്ക് നോക്കാം. അതിനുവേണ്ടി ആദ്യം നമുക്ക് ഐസോസെലസ് ട്രപീസിയം വരക്കാം. എന്താണ് ഐസോസെലസ് ട്രപീസിയം അല്ലെങ്കിൽ സമപാർശ്വ ലംബകം? അപ്പൊ ആദ്യം നമുക്ക് ലംബകം എന്താണെന്ന് നോക്കാം. എന്താണ് ലംബകം? ഒരു ചതുർഭുജത്തിലെ ഒരു ജോഡി എതിർവശങ്ങൾ സമാന്തരമായാൽ അങ്ങനെയുള്ള ചതുർഭുജങ്ങളെയാണ് എന്ത് പറയുന്നത്? ലംബകം എന്ന് പറയുന്നത്. ഇനി സമപാർശ്വ ലംബകം എന്ന് പറഞ്ഞാലോ, ഈ ലംബകങ്ങളിൽ സമാന്തരമല്ലാത്ത എതിർവശങ്ങൾ തുല്യമായാൽ അതിനെ എന്ത് പറയുന്നു? സമപാർശ്വ ലംബകം എന്ന് പറയുന്നു. That is, in a quadrilateral, if one pair of opposite sides are parallel, it is called a trapezium. In a trapezium, if the non-parallel sides are equal, it is called a isosceles trapezium. ഇനി നമുക്ക് ഇതെങ്ങനെ ചെയ്യുന്നു എന്ന് നോക്കാം. ആദ്യം ഒരു ട്രപീസിയം നമുക്ക് വരക്കാം. അപ്പോ ഇവിടെ എ ബി സി ഡി എന്നുള്ള ഒരു സമപാർശ്വ ലംബകം അല്ലെങ്കിൽ ഐസോസെലസ് ട്രപീസിയം വരച്ചിട്ടുണ്ട്. നമുക്ക് തെളിയിക്കേണ്ടത് ഈ എ ബി സി ഡി എന്നുള്ള ഐസോസെലസ് ട്രപീസിയം അല്ലെങ്കിൽ സമപാർശ്വ ലംബകം ചക്രീയ ചതുർഭുജമാണ്, സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണ് എന്നാണ് തെളിയിക്കേണ്ടത്. അപ്പോ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ അല്ലെങ്കിൽ ചക്രീയ ചതുർഭുജമാണെന്ന് തെളിയിക്കാൻ എന്ത് തെളിയിച്ചാൽ മതി? എതിർകോണുകളുടെ തുക 180 ഡിഗ്രി ആണ്, എതിർകോണുകൾ അനുപൂരകമാണ് അല്ലെങ്കിൽ സപ്ലിമെന്ററി ആണ് എന്ന് തെളിയിച്ചാൽ മതി. അപ്പോ ഇവിടെ നമുക്ക് എങ്ങനെ അത് തെളിയിക്കാം? ഒന്നുകിൽ കോൺ എ പ്ലസ് സി സമം 180 എന്ന് തെളിയിക്കാം. കോൺ എ പ്ലസ് കോൺ സി സമം 180 എന്ന് കിട്ടിയാൽ എന്ത് കിട്ടും? കോൺ ബി പ്ലസ് കോൺ ഡിയും എന്ത് തന്നെയായിരിക്കും? 180 ഡിഗ്രി തന്നെ ആയിരിക്കും. കാരണം ചതുർഭുജത്തിലെ നാല് കോണുകളും കൂട്ടിയാൽ 360. അപ്പൊ അതെങ്ങനെ തെളിയിക്കാം? ഇനി നമുക്ക് സമപാർശ്വ ലംബകത്തിന്റെ പ്രത്യേകതയിൽ നിന്ന് തുടങ്ങാം. എന്താണ് ഇവിടെ എ ബിയും സി ഡിയും സമാന്തരമായ വരകളാണ്. അപ്പോ ഇവിടെ പിന്നെന്താ, സമപാർശ്വ ലംബകമായതുകൊണ്ട് എ ഡി എന്നുള്ള വശവും ബി സി എന്നുള്ള വശവും എന്തായിരിക്കും? തുല്യമായിരിക്കും. അതായത് എ ഡി സമം എന്ത് കിട്ടുന്നു? ബി സി. അപ്പൊ നോൺ പാരലൽ സൈഡ്സ് ഈക്വൽ ആണ്. അപ്പൊ എ ഡി സമം ബി സി. കുറിച്ച് എന്ത് പറയാൻ വേണ്ടി പറ്റും? കോൺ എ സമം എന്ത് കിട്ടുന്നു? കോൺ ബി ആയിരിക്കും. തുല്യ വശങ്ങൾക്ക് എതിരെ വരുന്ന കോണുകൾ. അപ്പോ കോൺ എ സമം എന്ത് കിട്ടുന്നു? കോൺ ബി എന്ന് കിട്ടുന്നു. ഇനി ഇത് രണ്ട് വശങ്ങൾ എ ബി എന്നുള്ള വശവും സി ഡി എന്നുള്ള വശവും സമാന്തര വശങ്ങളാണ്. അങ്ങനെയാണെങ്കിൽ കോൺ എ കോൺ ഡി ഇവയെ കുറിച്ച് എന്ത് പറയാം? കോൺ എ പ്ലസ് കോൺ ഡി. നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചതാണ് എ ബിയും
CD yum samandara varagalanengil con A yum con D yum enginulla konugalane andara saha konugalane andara saha konugalde thuga etre aayirikkum nu padichittunde 180 degree appo con A plus con D samam etra kittunu 180 degree în locul con A plus con D samam 180 degree ne iti, pește con A e de ne tuliam ane de noi aream con B ca tuliam ane apoi nani ure con A cu pagaram angle A cu pagaram angle B nu urcuno apoi in de gatuno angle B plus angle D equal to etrei 180 degree ne iti. Vom da ne angle A plus angle D 180 degree ane, ii random angles inde, summal 180 ae adu gondi, 180 ae adu gondi, angle A angle B equal ane, apoi angle B plus angle D equal to 180 degree, angle B angle D, inda ane, ii trapezium inde, trapezium inde, alingi lambagat inde, inda ane, edur konugal ane, ii rand edur konugale, summal 180 aanengil mattu rendu edirkonugalude summum etra thane aayirikkum angle A plus angle C equal to etra thane kittunu 180 degree appo namukku endu kitti edirkonugal anupurangalane allengil sum of opposite angles equal to 180 degree therefore ABCD is a cyclic quadrilateral allengil ABCD chakriya chaturbhujam aanu allengil endu paraya ABCD endane isosceles trapezium aanu apo isosceles trapezium allengil samaparsha lambagam endanu nerthunu chakriya chaturbhujam aanu kittu ini namukku adutha chodyathilekku kadakkam chodyam idaanu chithrathile chaturbhujathinte konugalum vikarnangalkkidayilulla konugalum kandupidikkuka that is calculate the angles of the quadrilateral and the angles between the diagonals idaanu chodyam that is find the angles of the quadrilateral and the angle between the diagonals appo chodyam idaanu ee chaturbhujathinte konugalum naale konugalude alavugalum adhe pole idinte vikarnangalkkidayilulla konugalum kandupidikkanam namukku ivide chithrathile moonu konugalaanu thannittullathu moonu konugale thannittunde ini ithile vikarnangal gannikkunna binduve njan P ennu adayalappeduthuvan ini ivide varuna ivide nokkiye A B C D ennulla ee chaturbhujam chakriya chaturbhujam aanu appo idilella oro konu namukku thannittunde appo aa thanna alavugal vachu namukku mattu konugal kandupidikkan vendi pattuvo onnu alavachu nokkiye pattu engeneyanu ഇതെ പല വഴിയിലൂടെ നിങ്ങൾക്ക് ഉത്തരം കണ്ടെത്താം നമ്മുടെ ഈ പാഠത്തിലെ ആദ്യ ഭാഗം പഠിച്ച ഒരു റിസൾട്ട് ഇവിടെ ഉപയോഗിക്കാം ഏതാണ് ഒരു ചാപത്തിലെ ഒരു ഞാൻ ഉണ്ടാക്കുന്ന കോൺ അതായത് ഒരു ഞാൻ അതിന്റെ എതിർ ചാപത്തിൽ ഉണ്ടാക്കുന്ന കോണുകൾ എല്ലാം തുല്യമായിരിക്കും എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ആ റിസൾട്ട് ഉപയോഗിച്ച് നമുക്ക് ഇവിടെ എന്ത് എഴുതാൻ വേണ്ടി പറ്റും ഏതൊക്കെ കോണുകൾ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും ഓക്കെ ഇവിടെ നമുക്ക് ഈ കോൺ 45 ഡിഗ്രിയും തന്നിട്ടുണ്ട് അതായത് ഈ BC എന്നുള്ള ഞാൻ ഇതാ ഇവിടെ ഉണ്ടാക്കുന്ന കോൺ BC എന്നുള്ള കോൺ ഇതാ ഈ ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് 45 ഡിഗ്രി അപ്പോൾ ഇവിടെ നോക്കി BC അതേപോലെ BC എന്നുള്ള കോണെ അതേ ആർക്കിൽ ഉണ്ടാക്കുന്ന അതേ ചാപത്തിൽ ഉണ്ടാക്കുന്ന കോണാണ് ഏതെന്ന് നോക്കി ഇതാ BDC ല്ലേ ഇതാ ഇവിടെ നോക്കാം ഇതാ ഈ കോണും എന്തായിരിക്കും തുല്യമായിരിക്കും അപ്പോ ഈ കോണളവ് നമുക്ക് എത്രയാണെന്ന് എഴുതാം 45 എന്ന് എഴുതാം അല്ലേ ഇനി ഇതേപോലെ വേറെ ഏത് കണ്ടുപിടിക്കാൻ പറ്റും നോക്കിയേ അതേപോലെ ഇവിടെ നോക്കാം ഇതാ ഈ CD എന്നുള്ള ഞാൻ എടുത്ത CD എന്നുള്ള കോഡ് ഇതാ ഈ ചാപത്തിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാണെന്ന് നോക്കിയേ ഇതാ ഇത് എത്രയാണ് 30 ഡിഗ്രിയാണ് അതേ CD എന്നുള്ള കോഡ് അല്ലെങ്കിൽ ഞാൻ അതേ ചാപത്തിൽ അല്ലെങ്കിൽ അതേ ആർക്കിൽ ഉണ്ടാക്കുന്ന കോണാണ് ഇതാ ഇവിടെ വരുന്നത് അപ്പോ ഈ കോണളവും എത്രയാണെന്ന് കിട്ടുന്നു 30 ഡിഗ്രിയാണെന്ന് കിട്ടുന്നു
ഇതേ പോലെ ബാക്കിയുള്ള ഒരു കോണ കൂടെ നോക്കി എഴുതാ എബി എബി എന്നല്ല ഞാൻ അല്ലെങ്കിൽ എബി എന്നല്ല കോട് ഇതാ ഈ ചാപത്തിൽ ഉണ്ടാക്കുന്ന കോൺ ഇവിടുന്ന് നേരെ ഇവിടെ വന്നു ഈ ചാപത്തിൽ ഉണ്ടാക്കുന്ന കോൺ എത്രയാ 50 ഡിഗ്രി അതേ എബി അതേ ചാപത്തിൽ ഇതാ ഇവിടെ ഉണ്ടാക്കുന്ന കോൺ ഇത് എത്രയാണെന്ന് നമുക്ക് പറയാം 50 ഡിഗ്രി അപ്പൊ നമുക്ക് ഈ തന്ന മൂന്ന് അളവുകൾ വെച്ച് നമ്മൾ മൂന്ന് കോണുകൾ കണ്ടുപിടിച്ചു ഇനി ഏതെങ്കിലും കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റുമോ ഇനി നമുക്ക് ഏത് റിസൾട്ട് ഉപയോഗിച്ച് ബാക്കി കണ്ടുപിടിക്കാം ഇവിടെ നോക്കിയേ ബിയും ഡിയും ഈ ചക്രീയ ചതുർഭുജത്തിന്റെ എതിർ കോണുകളാണ് ഈ കോണ് ഏതാണ് കോൺ എ ഡി സി എ ഡി സി എത്രയാണെന്ന് തന്നിട്ടുണ്ട് നോക്കി ഇത് 45 ആണ് ഇത് 50 ആണ് കൂട്ടിയാൽ എത്ര കിട്ടുന്നു 95 ഇവിടെ ഈ ബി എന്നുള്ള കോണ് ആംഗിൾ എ ബി സി ആണ് ആംഗിൾ എ ബി സി എന്ന് പറഞ്ഞാൽ രണ്ട് കോണുകൾ കൂട്ടിയതാണ് അതിൽ ഒരു കോണ് എത്രയാണെന്ന് തന്നിട്ടുണ്ട് 30 എന്ന് തന്നിട്ടുണ്ട് അപ്പൊ രണ്ടാമത്തെ കോണ് അതായത് കോൺ എ ബി ഡി എങ്ങനെയാണ് കിട്ടുക എ ബി ഡി എന്നുള്ള ഈ കോണിന്റെ അളവ് ഇങ്ങനെ കണ്ടുപിടിക്കാം ആ ഇത് രണ്ടും ആകെ കൂട്ടിയാൽ 180 അതിൽ ഈ മൂന്ന് കോണുകൾ തന്നിട്ടുണ്ട് അപ്പൊ ഈ നാലാമത്തെ കോൺ എങ്ങനെ കിട്ടുന്നു ഇതെല്ലാം കൂടെ കൂട്ടിയതിൽ നിന്ന് ഏതിൽ നിന്ന് കുറച്ചാൽ മതി 180 നിന്ന് കുറച്ചാൽ മതി അപ്പൊ എത്ര കിട്ടുന്നു 180 കുറക്കണം ഇവിടെയുള്ള 95 പ്ലസ് ഇവിടെയുള്ള എത്ര കിട്ടുന്നു 30 അപ്പൊ എത്ര കിട്ടി 180 കുറക്കണം എത്ര കിട്ടുന്നു 125 ഇത് കുറച്ച് എത്രയാ 55 ഡിഗ്രി അപ്പോ ഈ കോണളവ് എത്ര കിട്ടി 55 ഡിഗ്രി ഇനി ഏതാ കോണ് ബാക്കിയുള്ളത് ദാ ഈ കോണാണ് ബാക്കിയുള്ളത് ഇവിടെ നോക്കിയേ എ ഡി എന്നുള്ള ഞാന് ദാ ഇവിടെ ഉണ്ടാക്കുന്ന കോണാണ് 55 ഡിഗ്രി എന്നിട്ട് അതേ എ ഡി എന്നുള്ള കോണ് ഇതാ ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് അല്ലെങ്കിൽ കോണാണ് ഇത് ഇത് വരും 55 ഡിഗ്രി അപ്പോ നമുക്ക് എന്ത് കിട്ടുന്നു ആംഗിൾ ബി സി എ സമം എത്ര കിട്ടുന്നു 55 ഡിഗ്രി അതായത് ഈ കോണും എത്രയാണെന്ന് കിട്ടി 55 ഡിഗ്രി ആണെന്ന് കിട്ടി അപ്പൊ നമുക്ക് എന്ത് കിട്ടി ഈ ചതുർഭുജത്തിലെ എല്ലാ കോണുകളും നമുക്ക് കിട്ടി അതായത് കോൺ എ 30 45 75 കോൺ ബി 30 55 എത്രയാണ് 85 കോൺ സി 55 50 എത്ര കിട്ടി 105 കോൺ ഡി എത്ര കിട്ടിന് 50 പ്ലസ് 45 95 അപ്പോ എ ബി സി ഡി എന്നുള്ള ചതുർഭുജത്തിലെ അല്ലെങ്കിൽ ക്വാഡ്രിലാറ്ററിലെ എല്ലാ ആംഗിൾസും നമുക്ക് കിട്ടി ഇനി നമ്മളോട് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട് വി ഹാവ് ടു ഫൈൻഡ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ ഡയഗണൽസ് വികർണങ്ങൾക്കിടയിലുള്ള കോണുകൾ കണ്ടുപിടിക്കണം അപ്പൊ എങ്ങനെയാ കിട്ടുക ആദ്യം നമുക്ക് ഈ കോൺ നോക്കാം ഈ കോൺ നമുക്ക് എളുപ്പത്തിൽ കിട്ടും എത്രയായിരിക്കും ആ കോണ് കിട്ടുക ആ ഇവിടെ ഈ ത്രികോണം എടുത്താൽ മതി ഇത് 50 ഡിഗ്രി ആണ് ഇത് 30 ഡിഗ്രി ആണ് 50 30 എത്രയായി 80 ഒരു ത്രികോണത്തിലെ ആകെ കോണുകളുടെ തുക സം ഓഫ് ദ ആംഗിൾസ് ഇൻ എ ട്രയാംഗിൾ ഈസ് 180 ഡിഗ്രി ദെർഫോർ ദിസ് ആംഗിൾ ഈക്വൽ ടു 180 മൈനസ് 80 180 ൽ നിന്ന് 80 കുറക്കുക അപ്പൊ ഇത് എത്ര കിട്ടി 100 കിട്ടി അല്ലേ ഇനി ഇത് 100 ഇത് എത്രയായിരിക്കും ആ എളുപ്പത്തിൽ പറയാം ഇതെങ്ങനെയുള്ള ആണ് ലീനിയർ പെയർസ് ആണ് രേഖീയ ജോഡിയാണ് ഈ രണ്ട് ആംഗിൾസും ഈ രണ്ട് കോണുകളും രേഖീയ ജോഡികളാണ് ഇത് 100 ഇത് എത്രയാണ് 80 ഇനി ഈ രണ്ട് ആംഗിൾസ് എങ്ങനെ കിട്ടും ഏതാമതി ഇതിന്റെ എതിർ കോൺ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ആംഗിൾ ആണ് ഇത് അപ്പൊ ഇത് എത്രയാ ഇത് 100 ഡിഗ്രി ഇതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ അല്ലെങ്കിൽ എതിർ കോണാണ് ഇവിടെ വരുന്നത് അപ്പൊ ഇത് എത്രയാ 80 അപ്പൊ നമുക്ക് എന്ത് കിട്ടി എല്ലാ ആംഗിൾസും ഡയഗണൽസിന്റെ ഇടയിലുള്ള ആംഗിൾസും എല്ലാം നമുക്ക് കിട്ടി ഓക്കെ ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം ചോദ്യം ഇതാണ് ചിത്രത്തിലെ വൃത്തങ്ങൾ പി ക്യു എന്നീ ബിന്ദുക്കളിൽ മുറിച്ചു കടക്കുന്നു ഈ
ബിന്ദുക്കളിലൂടെയുള്ള രണ്ട് വരകൾ വൃത്തങ്ങളെ എ ബി സി ഡി എന്നീ ബിന്ദുക്കളിൽ കൂട്ടിമുട്ടുന്നു. എ സി ബി ഡി എന്നീ വരകൾ സമാന്തരങ്ങളല്ല. ഈ വരകൾക്ക് ഒരേ നീളമാണെങ്കിൽ എ ബി ഡി സി ചക്രീയ ചതുഭുജമാണെന്ന് തെളിയിക്കുക. The two circles below intersect at P and Q, and the lines through P and Q meet the circles at A, B, C and D. The lines AC and BD are not parallel. Prove that if these lines are of equal length, then ABDC is a cyclic quadrilateral. അപ്പോൾ ചിത്രത്തിൽ നമുക്ക് രണ്ട് വൃത്തങ്ങൾ തന്നിട്ടുണ്ട്. ആ രണ്ട് വൃത്തങ്ങളും പി ക്യു എന്നീ ബിന്ദുക്കളിൽ കൂട്ടിമുട്ടുന്നുണ്ട്. പിന്നെ പിയിലൂടെയും ക്യൂയിലൂടെയും രണ്ട് വരകൾ തന്നിട്ടുണ്ട്. ആ വരകളുടെ പ്രത്യേകതകൾ നമുക്ക് പറഞ്ഞിട്ടുണ്ട്. ആ വരകൾ എന്തെല്ലാം സമാന്തരങ്ങളല്ല, നോൺ പാരലൽ ലൈൻസ് ആണ്. പക്ഷേ രണ്ട് വരകൾക്കും എന്താണ്, ഒരേ നീളമാണ്, ഈക്വൽ ലെങ്ത് ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എ ബി ഡി സി എന്ത് ചക്രീയ ചതുർഭുജമാണ് അല്ലെങ്കിൽ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണെന്ന് നമുക്ക് തെളിയിക്കണം. അപ്പോ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണെന്ന് തെളിയിക്കാൻ എന്ത് തെളിയിച്ചാൽ മതി? സം ഓഫ് ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ 180 ഡിഗ്രി. എതിർ കോണുകളുടെ തുക എത്രയാണെന്ന് തെളിയിച്ചാൽ മതി? 180 ഡിഗ്രി ആണെന്ന് തെളിയിച്ചാൽ മതി. അപ്പോ അതെങ്ങനെ തെളിയിക്കാം? അവിടെ കോൺ എ സമം എന്തായിട്ട് എടുക്കാം? എക്സ് ആയിട്ട് എടുക്കാം. ആദ്യത്തെ എ എന്നുള്ള കോണ് എക്സ് ആയിട്ട് എടുക്കുന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാ, ഇവിടെ പി ക്യു അങ്ങോട്ടേക്ക് യോജിപ്പിക്കുവാണ്. പി ക്യു അങ്ങോട്ടേക്ക് യോജിപ്പിച്ചു. അപ്പോ ഈ കോണ് ഞാൻ എക്സ് ആയിട്ട് എടുത്തു. ആംഗിൾ എ ഈക്വൽ ടു എക്സ് ആയിട്ട് എടുത്തു. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് പറയാൻ നോക്കിയേ, എ ബി ക്യു പി ഇതിന് എന്ത് പറയാ, ഒന്നാമത്തെ സർക്കിൾ ഒന്നാമത്തെ വൃത്തം പരിഗണിക്കുകയാണെങ്കിൽ ഈ എ ബി ക്യു പി എന്ന ക്വാഡ്രിലാറ്ററലിന്റെ അല്ലെങ്കിൽ ചതുർഭുജത്തിന്റെ നാല് മൂലകളും ഒന്നാമത്തെ വൃത്തത്തിൽ വരുന്നു. അപ്പോ എ ബി ക്യു പി എന്താണെന്ന് പറയാ, ഇറ്റ് ഇസ് എ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ അല്ലെങ്കിൽ ചക്രീയ ചതുർഭുജമാണെന്ന് പറയാം. അപ്പൊ ചക്രീയ ചതുർഭുജമാണെങ്കിൽ ഈ കോണ് എക്സ് ആയിട്ട് എടുത്താൽ, ഈ ആംഗിൾ എക്സ് ആയിട്ട് എടുത്താൽ, വാട്ട് അബൌട്ട് ദിസ് ആംഗിൾ, ഈ ആംഗിൾ എത്രയായിരിക്കും? സപ്ലിമെന്ററി ആണ്, അനുപൂരകമാണ്. അപ്പോ ഇത് എത്രയായിരിക്കും? 180 - x ആയിരിക്കും. ഇനി അടുത്ത രണ്ടാമത്തെ വൃത്തത്തിലേക്ക് നോക്കിയേ. രണ്ടാമത്തെ വൃത്തം എടുക്കുവാണെങ്കിൽ അവിടെ നോക്കിയേ, പി ക്യു ഡി സി എന്താണെന്ന് പറയാ. അതും എന്താണ്, ആ ക്വാഡ്രിലാറ്ററൽ അല്ലെങ്കിൽ ആ ചതുർഭുജവും എന്താണ്, സൈക്ലിക് ആണ്, സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണ്, ചക്രീയ ചതുർഭുജമാണ്. അപ്പൊ ഇവിടെയും നമുക്ക് എന്ത് പറയാ, എതിർ കോണുകൾ സപ്ലിമെന്ററി ആയിരിക്കും, അനുപൂരകമായിരിക്കും. അപ്പോ ഈ ആംഗിൾ നമുക്ക് 180 - x 180 - x കിട്ടി. അപ്പോ ഈ കോണ് എന്തായിരിക്കും? ഇത് രണ്ടും എന്താണ്, രേഖീയ ജോഡികളാണ്, ലീനിയർ പെയേഴ്സ് ആണ്. അപ്പൊ ഇത് 180 - x ആണെങ്കിൽ ഈ കോണ് എത്രയായിരിക്കും? എക്സ് ആയിരിക്കും. അപ്പോ ഇത് എക്സ് ആണെങ്കിൽ ഇതിനെ കുറിച്ച് എന്ത്, ഇതിനെന്ത് പറയാൻ വേണ്ടി പറ്റും? ഇത് സൈക്ലിക് ആണ്, ചക്രീയമാണ്. അപ്പോ ഇത് എക്സ് ആണെങ്കിൽ ഇത് എത്രയാണെന്ന് കിട്ടി? 180 - x ആണെന്ന് കിട്ടി. അപ്പൊ ഇവിടെ നോക്കിയേ, എ ബി ഡി സി എന്നുള്ള ക്വാഡ്രിലാറ്ററലിൽ ആംഗിൾ എ ഈക്വൽ ടു എക്സ്, ആംഗിൾ സി ഈക്വൽ ടു 180 - x. ഇതിൽ നിന്ന് നമ്മൾ നേരത്തെ പഠിച്ച ഒരു കാര്യം നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. എന്താണ് ആ കാര്യം? എന്താണ്, ഇത് എക്സും ഇത് 180 - x ആണെന്ന് പറഞ്ഞാൽ ഈ രണ്ട് ആംഗിൾസിന്റെ സമ്മ് എത്രയാണ്? 180 ആണ്. ഈ രണ്ട് ആംഗിൾസിന്റെ സമ്മ് 180 ആണെങ്കിൽ, ഈ ചതുർഭുജത്തിലാണ് പറയുന്നത്, ഇത് രണ്ട് ആംഗിൾസിന്റെ സമ്മ് 180 ആണെങ്കിൽ ഈ രണ്ട് വരകളെ കുറിച്ച് എന്ത് പറയാം? What about the lines A, B and C, D? A, B and C, D are parallel. രണ്ട് ലൈൻസും എന്തായിരിക്കും? Parallel lines ആയിരിക്കും. Angle A equal to X, angle C equal to
equal to 180 minus x. Therefore, we can say that AB and CD are parallel. That is, these two vasangalum, ACM BD ACA kurichu BDA kurichu endu paraya adhe parallel alla samaantharangal alla pakshe aa vasangal endanennu parnittunde tulyam aanennu parnittunde appo namukku idellam kooda kooti serthal endha kittu nokke ABDC nalla quadrilateral allengil endane சதுர்பஜத்தில் எந்தகிட்டி ஈ ரெண்டு கோணுகள் ஆந்தரா சக கோணுகள் തുക 180 ആണ് அப்போ இവിടെ AB എന്നുള്ള വശം അതായത് തുല്യമല്ലാത്ത രണ്ട് വശങ്ങൾ എന്താണെന്ന് കിട്ടി സമാന്തരങ്ങളാണെന്ന് കിട്ടി അപ്പോൾ ഈ ABDC എന്നുള്ള ക്വാഡ്രിലാറ്ററൽ അല്ലെങ്കിൽ ചതുർഭുജത്തെ കുറിച്ച് നമുക്ക് എന്ത് പറയാം അത് എന്താണെന്ന് പറയാം AB DC എന്താണെന്ന് പറയാം ഐസോസിലസ് ട്രപീസിയം അല്ലെങ്കിൽ സമപാർശ്വലംബകം രണ്ട് വശങ്ങൾ സമാന്തരം സമാന്തരമല്ലാത്ത രണ്ട് വശങ്ങൾ തുല്യം അപ്പോൾ എന്ത് കിട്ടി ABDC എന്താണെന്ന് കിട്ടി സമപാർശ്വലംബകം സൈ സമപാർശ്വലംബകം എന്താണെന്ന് നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞു ചക്രീയമാണെന്ന് പഠിച്ചു കഴിഞ്ഞു അപ്പോൾ നമുക്ക് എന്ത് കിട്ടി ഈ ക്വാഡ്രിലാറ്ററൽ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണ് അല്ലെങ്കിൽ ഇത് ചക്രീയ ചതുർഭുജമാണെന്ന് കിട്ടുന്നു അപ്പോ ഇതേപോലെയുള്ള ധാരാളം ചോദ്യങ്ങൾ ടെക്സ്റ്റ് ബുക്കിലുണ്ട് കുട്ടികൾ അതെല്ലാം ചെയ്തു നോക്കുക സംശയമുള്ളത് വിളിച്ചു ചോദിക്കുകയും ചെയ്യാം ഇനി പുതിയ ആശയവുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം till then goodbye